കനത്ത മഴ മൂലം ഏലച്ചെടികളിൽ അഴുകൽ രോഗം വ്യാപിക്കുന്നത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. തുടർച്ചയായി മഴ പെയ്യുന്നതാണ് ചെടികളിൽ അഴുകൽ വ്യാപിക്കാൻ കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും തിരിച്ചടിയാകുന്നു. ഒരാഴ്ചയിലേറെയായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് ഏലച്ചെടികളിൽ അഴുകൽ രോഗം വ്യാപകമായിരിക്കുകയാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പനുസരിച്ച് ജില്ലയിൽ മഴ തുടരുമെന്നാണ് കരുതുന്നത്. മഴ നീണ്ടു നിൽക്കുന്നത് കൂടുതൽ ചെടികൾ നശിക്കാൻ കാരണമാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. അഴുകൽ ബാധിച്ചു കഴിഞ്ഞാൽ ചെടി ചുവടെ തട്ട മറിഞ്ഞു പോകുന്ന അവസ്ഥ, ഏലക്കായ ഉണ്ടാകുന്ന മുഴുവൻ അഴുകിപ്പോകുന്നു. അതിന് ചെയ്യേണ്ട മാർഗങ്ങൾ പലതുകൊണ്ട് ഓടോമിസ്ട്രവും സിഒസിയും എല്ലാ മരുന്നുകളും ഒരു കാലഘട്ടത്തിൽ ഇന്നും അത് ആവർത്തിക്കുന്ന പല കൃഷികളുണ്ട്. കമ്പനിക്കാർ മരുന്ന് കണ്ടുപിടിക്കുന്ന ഓരോ പുതിയ മരുന്നുകളും, പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഫലപ്രദമാകാത്ത സാഹചര്യത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കൃഷി ഓഫീസർമാരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ രോഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ അഴുകലിനുള്ള പ്രതിവിധി എന്താണെന്ന് കൃഷിക്കാരെ വിളിച്ച് ബോധവൽക്കരണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കൂടുതലായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഏലച്ചെടികളുടെ തണ്ടുകൾ അഴുകുന്നതായി കണ്ടുവരുന്നത്. തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും തിരിച്ചടിയാകുന്നുണ്ട്. ജൂലൈ ആദ്യം മുതലാണ് ജില്ലയിൽ മഴ ശക്തമായത്. ഒരാഴ്ചയിലേറെയായി പെയ്യുന്ന മഴയ്ക്കിടെ ഉണക്ക് ലഭിച്ചില്ലെന്നതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. കനത്ത വിലത്തകർച്ചയിലൂടെയാണ് ഏലം കർഷകർ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 850 രൂപയിൽ താഴെയാണ് മാർക്കറ്റിൽ ഏലത്തിന് ലഭിക്കുന്ന വില. വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കെ ചെടികൾ കൂടി നശിക്കുന്നത് കർഷകർക്ക് വൻ തിരിച്ചടിയാകും. തുടർച്ചയായ കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും ഏലം മേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങൾ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന ആക്ഷേപവും കർഷകരും വ്യാപാരികളും ഉന്നയിക്കുന്നു.